ഇത്രയധികം വെല്ലുവിളി ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷം പറഞ്ഞിട്ടും ഏറ്റവും ഒടുവിൽ സ്വപ്ന സുരേഷ് തന്നെ നേരിട്ട് വെല്ലുവിളിച്ചിട്ട് പോലും മുഖ്യമന്ത്രി ഇതുവരെയും കേസ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. മാനനഷ്ടത്തിന് പോലും മുഖ്യമന്ത്രി തുനിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മുഖ്യമന്ത്രിയോ പോട്ട്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെങ്കിലും പേരിന് വേണ്ടിയെങ്കിലും ഒരു പരാതി കൊടുക്കാമായിരുന്നു എന്നാണ് പലരും ഈ അവസരത്തിൽ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അതിനുപോലും തുനിയാതെ ഒളിച്ചോടുകയാണ് കേരള മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം കുറ്റപ്പെടുത്തുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വപ്നയ്ക്കെതിരെ കരുക്കൾ നീക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി MV ഗോവിന്ദൻ മാസ്റ്റർ സ്വപ്നയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസ് എത്തിയ ഒരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായത്. തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളൊക്കെ പിൻവലിച്ച് പരസ്യമായി തന്നെ മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇനി അതിന് തയ്യാറായില്ല എങ്കിൽ 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സിവിലിലും ക്രിമിനലുമായി കേസ് നൽകുമെന്ന് നോട്ടീസിൽ പറയുന്നത്. അത്തരത്തിൽ കേസ് കൊടുക്കാൻ തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി തയ്യാറെടുത്തിരിക്കുന്നത്. അതായത് അദ്ദേഹം ഇത്രയും കാലം ഉണ്ടാക്കിയ ഇമേജ് നഷ്ടപ്പെടുത്താനായി തയ്യാറല്ല. ഈ പറഞ്ഞിരിക്കുന്നത് വെറും ആരോപണങ്ങളാണ്, കെട്ടുകഥകളാണ്, അതുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എന്തുകൊണ്ട് ഇതിനായി തുനിയുന്നില്ല എന്നാണ് പലരും ഈ അവസരത്തിൽ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെയാണ് കോടതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആരോപണങ്ങൾ പിൻവലിക്കാൻ വേണ്ടിയാണ് വിജേഷ് പിള്ള എന്നയാൾ തന്നെ നേരിൽ കണ്ടെന്നും തന്നെ വിലക്കെടുക്കാനായി ശ്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ സ്വപ്ന സുരേഷ് പരാതിപ്പെട്ടത്. ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്ന പരാതിപ്പെട്ടത്. കേരളം വിട്ടില്ലെങ്കിൽ പിന്നെ ഒത്തുതീർപ്പുണ്ടാകില്ലെന്നും ആയുസ്സിന് ദോഷം വരുമെന്നും പറയാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതായി വിജയ് പിള്ള പറഞ്ഞുവെന്നാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പേരും ഈ തിരക്കഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷിനെ നേരിട്ട് ഗോവിന്ദൻ മാസ്റ്റർ വിരട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാം. പക്ഷേ വിജേഷ് പിള്ള വഴി ഇത്തരം ഒരു നീക്കം നടത്തിയെന്നാണ് സ്വപ്ന ആരോപിക്കുന്നത്. എന്നാൽ വിജേഷ് പിള്ളയെ പറഞ്ഞുവിട്ടതാര്, കൂടെയുണ്ടായിരുന്ന അജ്ഞാതനാര്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. തുടർന്ന് സ്വപ്നയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതും വക്കീൽ നോട്ടീസ് അയച്ചതും. തളിപ്പറമ്പിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് നിക്കോളാസ് ജോസഫ് മുഖേനയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്വപ്നയുടെ വെളിപ്പെടുത്തൽ തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള അല്ലെങ്കിൽ വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശമായി തന്നെയാണ് എടുത്തു കാട്ടുന്നത്. സ്വപ്ന പറയുന്ന വിജേഷ് പിള്ളയെ തനിക്ക് ഒട്ടും തന്നെ അറിയില്ല, ആരോപണങ്ങൾ പിൻവലിച്ചുകൊണ്ട് 2 പ്രമുഖ പത്രങ്ങളിലൂടെയെങ്കിലും പരസ്യപ്പെടുത്തി മാപ്പ് പറഞ്ഞിരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലായിരിക്കും ഗുരുതരമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ക്രിമിനൽ സിവിൽ നടപടികളുമായി മുന്നോട്ട് നീങ്ങുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഉണ്ടാകില്ല എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. സ്വപ്നയുടെ ബംഗളൂരുവിലെ താമസ സ്ഥലത്തെ വിലാസത്തിലാണ് ഈ നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്.